പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാവരുണ പ്രാതരശ്വിന ജയ മാധവ വിഷ്ണു അജിത ഹരേ ആരാ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കണ്ടത്? എല്ലാ ലൈറ്റും ഇട്ടോ? ലൈറ്റ് ഉണ്ടല്ലോ, കത്തിക്കോട്ടെ. അല്ലേ, പുതിയ കിടന്ന ആൾക്കാരെ കണ്ടോട്ടെ. അപ്പൊ നീ ഇന്നലെ തേരിയെ കണ്ടുവോ? ഇന്നലല്ലേ? ആ ഇന്നലെ തേരിയോപ്പിളെ കണ്ടു. ഈശ്വര, തേരിയോപ്പിളൊക്കെ കണ്ടപ്പോ ഒരു സന്തോഷേ. തേരിയോപ്പിള് പറയാ, കുട്ട, നമ്മള് അടുത്ത ബന്ധ. അതെന്താ വെച്ചാൽ, തേരിയോപ്പിളയുടെ ഇച്ചമ്മയെ വേണി വെച്ച ആളുടെ അമ്മാവന്റെ പേരശമ്മയുടെ ചിറ്റശമ്മയുടെ നേരെ മകന്റെ മകനാത്ര ഞാൻ. പണ്ടൊരു തേരിക്കമ്പ ഉണ്ടായിരുന്നു. എനിക്ക് ചെറുതൊക്കെ പറയണ്ട കേട്ടോ. അതൊക്കെ പോട്ടെ. അല്ല, നമ്മള് ഇന്നലെ പറഞ്ഞ കാര്യം അതിപ്പോ എന്താ? ഏ, കഥകളി പഠിക്കാൻ കഥകളിപ്പോതേ. ആ ആ ആ എന്നാ തന്നെ ആയിക്കോട്ടെ. ഞാനൊരാളെ എപ്പോഴാക്കിണ്ട്? വി എം നമ്പൂതിരി എന്നാണ് ആളുടെ പേര്. പാടുണ്ടോ? അതല്ലടോ, നമ്പൂതിരിപ്പാടാണോ എന്നാ ചോദിക്കണത്. അല്ല അപ്പളേ, വല്യപ്പ അച്ഛ, അപ്പൊ ഈ നമ്പൂതിരിപ്പാടിലേക്ക് ആശ എന്ന് വിളിക്കണോ? വിളിക്കരുത്, വിളിക്കരുത്. ആവശ്യമില്ല, നമ്മളെ പോലെ ഊട്ടുള്ളവരെ മറ്റുള്ളവരെ നമ്പൂരി എന്ന് വിളിക്കാറില്ല. ആ പേര് പേര് വിളിക്കാറുണ്ട്. ആ കുഴപ്പമില്ല, അത് സമാധാനേ. ആശ കുറ്റിക്കല്ല വേണ്ടത്, നാണിക്കാ വേണ്ടത്. അതാണ് ഞാൻ അദ്ദേഹത്തിനോട് വരാൻ പറഞ്ഞു, വഴി പറഞ്ഞു കൊടുത്തത്. എവിടെ നമ്മുടെ കാര്യസൻ? എവിടെ പാടത്തായിരുന്നു പണിയെടുക്കുന്നല്ലേ? അല്ലല്ല, പണി എടുപ്പിക്കേ പാടുള്ളൂ. പിന്നെ നീ ഒരു വട്ടം ചെയ്യണം, ആ വളവിലെ കയറ്റത്ത് അവിടെ നിക്കണം. നീ ഇവിടെ ആളിങ്ങോട് വരണ്ട്, അദ്ദേഹത്തിനെ കൂട്ടിങ്ങോട് വരണം. അടിയനെ കണ്ടാ മനസ്സിലാവുക. ഓ, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, കാട്ടക്കുഴി പോലെ വായുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. നീ അവിടെ നിന്നാ മതി. അതിന് കാറും കൂടെ ഇറങ്ങുമോ തമ്പുരാൻ? ആ ഇല്ല, നീ ഒരു ഒരു കൊടയും കൂടെ എടുത്തിട്ട് അവിടെ പോയി നിന്നോ. കാർ അവിടെ നിർത്തി. ഓ മതി മതി, കൂടെ കൊടുക്കട്ടെ. ആ കൂടെ കൊടുത്തോളൂ, കൊടുത്തോളൂ, എടുത്തോ. പിന്നെ പിന്നെ അവിടെ ചെന്നിട്ട് ചിറിക്കാൻ മറക്കണ്ട. ഏകദേശം വെള്ളം വേണ്ട, ചൊക്കളോ എന്തെങ്കിലും കുടിക്കാൻ വേണ്ട. മുഞ്ഞപ്പനോ വേണോ? ആ എനിക്കും ഒരു ഗ്ലാസ്. അച്ഛനോ വേണ്ട, എനിക്ക് വേണ്ട. അമ്മയെ കുറച്ച് വെള്ളം. അങ്ങനെ ചിറിക്കണ്ട, തന്റെ വായ കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടു. ആ
ഗോവിന്ദ ഈ നാട് പൊക്കോ എവിടെ കുട്ടാ എവിടെ പോയി അല്ല വിയം ഓ എന്താ ശരിക്കും തന്റെ പേര് വിഷ്ണു പിന്നെ കാപ്പി കുടിക്കണം വെച്ചാൽ ആവാ ഇവിടെ കാപ്പി മതിയുള്ളൂ ഇപ്പൊ വേണമെന്നില്ല അപ്പോ ഇയാൾക്ക് കഥവി പദം പഠിക്കും അത്യാവശ്യം അപ്പൊ അതിനാണ് ഇപ്പൊ വിളിച്ചെന്നെ അപ്പോ ഇന്ന് തന്നെ ഒരു തരംഗാഭ്യാസം ഓ എന്നാ ദക്ഷിണ വെച്ച അനുഗ്രഹം ഇവിടെ വാങ്ങാം ദക്ഷിണയും ക്രിയസാറും ക്രിയക്കൊന്നും ഞങ്ങൾ പതിവില്ല സമ്പ്രദായം പോലെ വേണ്ട 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 ഒന്നും പതിവില്ല സംഗീതത്തിന്റെ അടിസ്ഥാനമായിട്ട് വല്ലതും പഠിച്ചിട്ടുണ്ടോ അത് പഠിപ്പിക്കാനല്ലേ പുറത്ത് പ്ലഗുകളൊന്നും ഇല്ലാവോ പഠിക്കണം എനിക്കാവൊന്നും പറ്റില്ല എനിക്ക് അജിതാഹരെ പഠിച്ചാൽ മതി അല്ലെങ്കിൽ പാഞ്ചാല ഇതൊന്നും എന്ത് സാപ്പാസ് കുട്ടൻ എന്താ പറയണ വെച്ചാൽ അത് പഠിപ്പിച്ചു അജിതാഹരെ പഠിപ്പിച്ചോളൂ അജിതാഹരെ അതെന്താ അതെന്താ ശ്രുതി ശ്രുതി വേണം ധരിച്ചോ ശ്രുതിയോ ഓ ശ്രുതി ഇല്ല ഇവിടെ കേട്ടോ അതാ അവിടെ എവിടെ ഇവിടെ അത് വേണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ താളം പിടിക്കണ്ടേ തനിക്ക് അത്ര ആയിട്ടില്ല താളം പിടിക്കാതെ അതുപോലെ പാടാ കുട്ട കേട്ടത് അതുപോലെ ഒന്ന് പാടാൻ പറ്റുമോ നോക്ക എന്നിട്ട് താളം പിടിക്കാം അപ്പൊ അജിതാഹരെ ശ്രീരാഗാണ് ചെമ്പട താളം ആര് ചെമ്പട താളം താളം പിടിക്കണോ വേണ്ട താളം പിടിക്കുന്നപ്പോ ഞാൻ പറയാം കൂടെ പാടിയ പോലെ മതി അജിതാഹരേ ജയ മാധവ വിഷ്ണു അജിതാഹരേ ജയ മാധവ വിഷ്ണു അജിതാഹരേ ജയ മാധവ കുട്ടം പറഞ്ഞാതി അങ്ങനെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന വെച്ചാലേ ഇയാളെ വല്ല തെങ്ങേറ്റോട്ടോ പഠിപ്പിക്കുക കാശൊന്നും വേണ്ട അതെ ആ കാശോണ്ടേ ഈ കാരണവന്മാർക്ക് വല്ല കോടി ഒറ്റ മേടിച്ചു കോടി മേടിച്ചു കൊടുക്കാം പറയേ കേട്ടോ ശുംഭൻ നാർക്കോടകൻ നമ്മൾ മരിക്കാറായിട്ടേ എന്തായാലോ നമ്പൂരിപ്പാടുള്ള വേണമെന്നേ അയ്യോ അച്ഛ എന്താ ചെയ്യാ നമുക്കേ കൊട്ട് പഠിക്കാം കഥകളി കൊട്ട് എന്തേ കൊട്ടോ ആ ചെണ്ടയോ ആ പാട്ടല്ലെങ്കിൽ കൊട്ടും കഥകളി തന്നെ അല്ലേ അതിന് കരണ്ടാവില്ലേ അതൊന്നും സാരല്ല കൊട്ടാവുമ്പോ ആര് പൊട്ടിയാലും ശബ്ദം കേൾക്കും ശബ്ദം ഞാൻ പൊട്ടിയിട്ടുണ്ട് ഞാനേ ഒരു കാര്യം ചെയ്യാം നമ്മുടെ പൊതുവാളില്ലേ അതേ വിജയേഷൻ പൊതുവാള് മറ്റേ സാക്ഷാൽ അദ്ദേഹത്തിനോട് പറഞ്ഞു നോക്കാം അദ്ദേഹത്തെ വിളിക്കാം കൃഷ്ണൻകുട്ടി മകൻ അതന്നെ 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 അദ്ദേഹം ഈ ഏറ്റല്ലേ ഒട്ടും നമ്മൾ പറഞ്ഞാൽ തള്ളി കളയില്ല പറഞ്ഞാ വരുമോ ഓ വരും 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 അപ്പൊ അത് നോക്കാം നാളെ വരാൻ പറയാം ആ പറയാം എന്നാ പരേശ എന്നാ എന്താച്ചാ അതിന്റെ ചെയ്യാം നടപടി ചെയ്തോളൂ പാട്ടാച്ചാ
പാട്ടിന്റെ പാട്ടിന് പോയി. നമുക്ക് നോക്കല്ലേ, അവനെ അകത്തിരുന്നാ പോരെ, ഇപ്പത്തിരി കുറവുണ്ടായി പോണ് കഴിഞ്ഞാ എന്താ ഉണ്ടാവുക? രസമില്ല, പിടിക്കും പിടിക്കും. തേടി ഇല വെച്ചോളൂ, ഉണ്ണാൻ വരുകയായി. ഞാൻ കുളത്തിലൊന്ന് പോയിട്ട് വരാം. അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ. ഗോവിന്ദ, നീ ആ ചെണ്ടയും എടുത്തോ, ചിരിക്കണ്ടാട്ടോ. നമസ്കാരം, അതൊന്നും നോക്കാനേ ഇരുന്നൂറ്. കൃഷ്ണൻകുട്ടിയുടെ മകന അല്ലേ? നമസ്കാരം. കുടിക്കണത് കഞ്ഞിയാണെച്ചാല് ഇരിക്കണത് കൊട്ടാരം ആയിക്കോട്ടെ. അല്ലേ, പണ്ട് ഇവിടെ ആശാന്റെ ഒരു ഉത്ഭവം ഉണ്ടായത് ഇങ്ങനെ ഓർമ്മ വരാ. ശിവ ശിവ, അന്ന് തന്റെ അച്ഛന്റെ ഒരു കൊട്ടുണ്ടായിട്ടുണ്ട്. നെയ്യൊക്കെ അന്ന് ജനിച്ചു. ആ കുട്ടിയാണ് ഓടി കളിക്കുന്ന കുട്ടി, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മഹൻ അയാൾക്ക് ചെണ്ട അഭ്യസിക്കുന്ന മോഹം കലശലായിട്ട് വരൂ. ആ അദ്ദേഹത്തിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും. എന്നാ ചായ ആയിക്കോട്ടെ. ഇവിടെ ചായ ഒന്നും ഇല്ല, കാപ്പി ഉണ്ടാവുള്ളൂ. എന്നാ മധുരം വേണ്ട, മധുരം ഒക്കെ ഉണ്ടാവും, അത് കുടിച്ചോളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കരിങ്കല്ലോ കിട്ടോ, പുളിമുട്ടി കരിങ്കല്ലോ എനിക്ക് ചെണ്ടേവിന് മതി. കരിങ്കല്ലോ കുട്ടന എങ്ങനെയാ പറയണേ, ചെണ്ടേവിന്റെ ചെണ്ടേവിന് മതി. ഓ അങ്ങനെ വണ്ടിയിലെ ചെണ്ട ഉണ്ടായിരുന്നു, അതൊന്ന് ഞാൻ കാറിലെ ചെണ്ട ഉണ്ടായിരുന്നു, അതൊന്ന് വിട്. പതുക്കെടുക്കണേ, തട്ടുമുട്ടൊന്നും വേണ്ട. ഡോർ അടച്ചോട്ടോ. നല്ല ചെണ്ടയല്ലേ, നല്ല ചെണ്ടയല്ലേ. അടച്ചോ അടച്ചോ, വായ അടച്ചോ, സൂക്ഷിക്കണേ, ശബ്ദമുള്ളതാണ്. പൈതൊഴിയല്ലേ, പൊതുവാർക്ക് കേറി വാ. അവിടെ അതും ചെണ്ടയൊന്നും കണ്ടിട്ടില്ല അവനെ. നമ്മളാക്കി വെച്ചോളൂ. ഗംഭീരാണ് പഠിക്ക. എനിക്ക് ഉരുത്തി കൊട്ടണേ, ഉരുത്തി കൊട്ടണം. അല്ല ഒന്നോ ഒന്നോ അതിന്റെ കഴിയട്ടെ. കൊള്ളട്ടെ. ോ
നങ്ങി ഇങ്ങനെ രണ്ടു കൈകൊണ്ട് വരോ. അല്ല പൊതുവാള് കൊട്ടണ പോലെ കുട്ടിനെ കൊട്ടാൻ പറ്റില്ല. അപ്പൊ എന്താ അത്? ഒന്നൊരു കുട്ടി കൊറച്ച് കല്ലുമ്പോൾ നോക്കാണ്ട ശരിയല്ലേ? ഇവിടുന്ന് അടിയ എന്താ കട്ടുക? ഒന്നൊന്ന് കുട്ടി കാണിക്കൂ. നേരത്തെ പറഞ്ഞേ ആർക്കും പുറത്തേക്ക് കൊട്ടു. പൊതുവാളെ ആലോചി തോന്നരുത്. താങ്കൾ കൊട്ടണ പോലെ കുട്ടിനെ കൊട്ടാൻ പറ്റില്ല. അതിപ്പോ എന്താ? അതൊക്കെ മനസ്സിലായി. കൊറച്ച് കല്ലുമ്പിൽ നോക്കാണ്ട് എങ്ങനെയാ അറിയാനും ശരിയാക്ക. ഇനിയിപ്പോ കല്ലുമ്പിലും മരത്തുമ്പിലും നോക്കാൻ പറ്റില്ല. പൊതുവാൾക്ക് പറ്റില്ല വെച്ചാൽ അത് പറയൂ. കുട്ടനെ അതാ നല്ലത്. ഇനി അതിൽ കൊടുത്തു തരൂ. ഇനി കൈ കൊണ്ട് അല്ല ഇയാളെന്നെ പഠിപ്പിക്കണ്ട, പഠിപ്പിക്കണ്ട എന്നെ കുട്ട. അയാളെ പഠിപ്പിക്കണ്ട വല്യപ്പ. തോന്നിയാസം പറയല്ലേ എത്ര നന്നായി കുട്ടി. ഞാൻ എത്ര നന്നായി ഇപ്പൊ കുട്ടിതാ പറമ്പരാത് പറമ്പിലോ കളിയാക്കി. ഞാൻ കൊട്ടണമായിരുന്നു, ആരും കൂട്ടില്ല. ഒന്നാണ് മാറി കാണുന്നത്. പരീശ്വര ഇപ്പൊ എന്താണ് ചെയ്യ? എന്താ ചെയ്യ? ഏട്ടാ അത് എന്താ വെച്ചാൽ നമ്മളെ സ്വധർമ്മം മറന്നുകൊണ്ട് ഓരോന്ന് ചെയ്യാച്ച ഒന്നും നേരെയില്ല. ഓത്തു പഠിക്കട്ടെ. ആ ഞാൻ ഓത്തു പഠിക്കാം, ഓത്തു പഠിക്കാം. ഓത്തേ അത് ഓക്കിനെ വിളിച്ച ഓക്കെ വരും. ഓത്തു പഠിച്ച് മുറ നടത്താലോ മുറേ. നോക്കിയാലോ അപ്പൊ ആരാ ഓത്തു പഠിപ്പിക്കാം? ഓക്കിനോട് പറയാ. അല്ലാണ്ട് ഇപ്പൊ എന്താ ഓക്കിനോട് പറയാ? നാ ഓക്കിനെ വിളിക്കാം. നമ്മുടെ ഓക്കിനെയോ? എനിക്ക് ഒരു കാര്യം ചെയ്യ പരീക്ഷ, നാളെ തന്നെ അതിന് ഏർപ്പാട് ചെയ്യാം. നമുക്ക് ഊണ് കഴിക്കല്ലേ? തനിക്ക് ഇത് മാത്രല്ലേ ഇഷ്ടള്ളൂ. എന്നെ കൊണ്ട് ഇതല്ലേ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛനും വിശേഷമൊന്നുമില്ലോ. ഏ അച്ഛനും വിശേഷമൊന്നുമില്ലൊന്നും പോവാറില്ല. അപ്പൊ ചുമാരിയെ കണ്ടിട്ട് ഇഷ്ടി കാലായി. അല്ല തന്നെയാ കണ്ടിട്ട് ഇഷ്ടി കാലായി. ഇവിടെ ഇപ്പൊ വരണ്ട ഒരു കാര്യമൊന്നുമില്ലല്ലോ. ഇഷ്ടി കാലായി ഞാൻ വന്നിട്ട്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ അതൊന്നും വിശേഷങ്ങളൊന്നുമില്ല. അപ്പൊ വരണ്ട കാര്യമില്ല. ഒരവസരമൊന്നും വരുന്നില്ലല്ലോ. ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ, ഉണ്ടാവാറുമില്ല. ഇയാളുടെ വേള അച്ഛ ഒന്നും തരാവണമില്ല. പിന്നെപ്പൊ ഇവരുടെ അവസരം തരണില്ല. എനിക്കും വയസ്സാവേ. എന്താപ്പ ഇങ്ങനെ ഒരു മോഹം തോന്നാൻ? ഏ ഇയാൾക്ക് ഒന്നുമില്ല. ഇയാള് ഓത്ത് പഠിച്ചിട്ടേ ഇവിടുത്തെ ശീലകത്ത് ഒരായിരം മുറ ചൊല്ലിക്കാൻ പറ്റുമോ? അതൊന്നും മോഹം. ചെറിയ മോഹം ഒന്നല്ലല്ലോ.
ആദ്യം സ്വരം ഉറക്കേണ്ടി വരും, പിന്നെ തല പിടിച്ച് ചെല്ലിക്കേണ്ടി വരും. ആവുമ്പറ്റില്ല എനിക്ക് ആദ്യം തന്നെ പുരുഷസൂക്തം ചെല്ലണം, മറ്റേ സൗരം വേണം, ബാക്കി സൂക്തം വശം എനിക്ക് അത്യാവശ്യം സ്വരമൊക്കെ വശമാണ്. എന്നൊന്ന് ചൊല്ലൂ, എന്നൊന്ന് ചൊല്ല. പ്രാതരഗ്നി പ്രാതരിന്ദ്രം ഹവാമഹി പ്രാതർമിത്ര വരുണ പ്രാതരിഷ്ണ പ്രാതർപദ ഭൂഷണ ബ്രഹ്മണസ്പതി പ്രാതസ്വഭ. മതി മതി മതി, ഏ നിർത്ത നിർത്ത, ഈ ഓത്തിനെ ഞാൻ അവമാനിക്കാൻ വയ്യാട്ടോ. തനിക്ക് പറ്റില്ല പറയേ, തന്റെ ചങ്ങത കഴിഞ്ഞിട്ടുണ്ടോ? സാറേ, ഞങ്ങളെയൊക്കെ താഴെയുള്ളവര് നിങ്ങളോട് ബഹുമാനായിട്ടേ പെരുമാറാറുള്ളൂ. അത് താ ഓർത്തിട്ട് വന്നാലും വന്നാൽ മതി. എന്റെ ചങ്ങതയും കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കടന്നിരുന്നിട്ടുണ്ട്. ഈ ജാതി മർക്കടന്മാരെ ഒത്തു പഠിപ്പിക്കാൻ സാക്ഷാ ചെമ്മങ്ങാട് നീച്ചാ പറ്റില്ലാട്ടോ. ഞാൻ പോവാ. ഞങ്ങളവിടെ തടഞ്ഞു കേൾപ്പിക്കാൻ വരണ്ടോ? ഞങ്ങൾ വേറെ ആളെ നോക്കിക്കൊണ്ട്. എന്നാ വേഗം നോക്കിക്കോളൂ, വലിയ താമസമില്ല. നിങ്ങളുടെ പിണ്ടം കേൾപ്പിക്കാൻ ഈ മോശക്കോടെ ഞാൻ വിളിക്കില്ല. പരേശര, എന്താ ചെയ്യ? അച്ഛാ, ഞാനേ ജ്യോതിഷം പഠിച്ചാലോ? അത് തരക്കടൊന്നുമില്ല. അതിന് പുറത്താനോ വേണ്ട, ശബ്ദശുദ്ധി വേണ്ട, വിവരവും വേണമെന്നില്ല. എന്നാ നോക്കേ, നമ്മുടെ വാരൂട്ടിയെന്ന് വിളിച്ചാലോ? ഏത്? മാധവന്റെ മകനോ? ആ തരക്കടില്ല. നാനിയ, അതിന് ക്ഷമിച്ചു നോക്ക. എന്നാ നോക്ക കുട്ട, എന്നാ നമുക്ക് നോക്കല്ലേ. അതല്ലേ വിശല്ലോ. എന്താ പൂണോ? അല്ലാണ്ട് എന്താ തന്റെ ആ സ്ഥിരം പല്ലവി മാറില്ലല്ലോ. നോക്ക നോക്ക. ആ വാനൂട്ടി വരാ. എന്താ തിളഞ്ഞിട്ടുള്ള ഇങ്ങനെയാവുമ്പോ ഞാൻ ഒരാളെ ജാതകം നോക്കിയിട്ട് ഭാവിയും പൂർവ്വം പറയാൻ പറ്റണം. ഏതാ ഒരാഴ്ചയായിട്ട് പഠിപ്പിച്ചത്? ഒരാഴ്ചയൊന്നും പറ്റില്ലേ, പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റില്ല. 10-12 രാശി പഠിക്കണം, 336 ശ്ലോകമെങ്കിലും പഠിക്കണം, അല്ലാണ്ട് ഒന്നും നടക്കില്ല. പിന്നെ ജ്യോതിഷ പാഠമാല അത് മുഴുവൻ പഠിക്കണം, അല്ലാണ്ടോ പെട്ടെന്നൊന്നും പറ്റില്ല. അത് ഏ അതൊന്നും പറ്റില്ല. വേറെ ഈ 336 ശ്ലോകം എന്ന് പറഞ്ഞാലേ സംസ്കൃതത്തിലല്ലേ? ഈ വിദ്വാൻ മലയാളം തന്നെ ശരിക്കും പറയാൻ പറ്റില്ല. പിന്നല്ലേ സംസ്കൃത ശ്ലോകം. ഇയാളെ എങ്ങനെയെങ്കിലും ജാതകം നോക്കാൻ പഠിപ്പിക്കാം, അത്രേ പറ്റൂ. അങ്ങനെ അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല. അത് കുറച്ച് സാവധാനമൊക്കെ വേണം, അല്ലാണ്ടൊന്നും പറ്റില്ല. താൻ വിചാരിച്ച നടക്കില്ല. സാവകാശം കിട്ടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല. എന്നാ വേഗം ജാതകം നോക്കാനാക്കണം, അത് തന്നെ കൊണ്ട് പറ്റില്ലല്ലോ. അത് പറ്റില്ല. എന്നാ പൊക്കോള, എനിക്കിപ്പോ ഞാൻ അവിടെ കട എന്താ ഇല്ല ഓഫീസായിട്ട് ഇങ്ങനെ ഇല്ലേ? ഒന്ന് ശരിയാവില്ലടോ, മിസ്സില്ലാത്ത അയാൾക്കല്ലടോ, നിനക്കാണ്, നിനക്കത് മനസ്സിലാവില്ല. പരേശരാ, ഇത് എന്താ ചെയ്യ? എന്താ ചെയ്യ? ഇക്കാച്ച കുറെ ബാധ്യതയുണ്ട് നമുക്ക്. അയാളെ ആ ഉള്ളങ്കാവിനങ്ങൾ ശാന്തിക്കൂല. ശാന്തിക്കോ? എന്താ മീന്നിട്ട് കുട്ടനമ്പ ഒരു പാട് ശാന്തിക്ക പോവും? അതിന് ശാന്തി കേൾക്ക് വെച്ചോ. അയാൾക്ക് നേടിക്കാറിയില്ലേ? അറിയാം അറിയാം അറിയാം. ആ അതിന്റെ കൂടെ ഒരു 3 മണിയും കൂടിയാണ് കൊട്ടിയാ മതി. 3 മണിച്ചാലോ? പണ്ട് കാസർഗോഡ് നിന്ന് പാലക്കാട്ടേക്ക് ശാന്തിക്കാരെ അയക്കാറുണ്ട്. അവരെന്താ പറയാച്ച? 1.5 മണി, 2 മണി, 3 ചുമ്മാ മണി. അതെന്താ ഈ ചുമ്മാ മണി? ആ ചുമ്മാ അങ്ങനെ അടിച്ചാ മതി. എന്നാ ഞാൻ പോവാ, ഞാൻ പോവാ, ഞാൻ പോവാ. ബലേ. അപ്പോ കുഞ്ഞാ, ആ നമുക്ക് ഊണ് കഴിക്കാൻ പോവല്ലേ? ഓ അതിപ്പോ ആരും പഠിപ്പിക്കണ്ടല്ലോ. ആ എന്നാ വരാ.
ചേരി എല വെച്ചില്ലേ?